ഹലോ. ഹലോ ആ ചേട്ടാ, ഇപ്പൊ ഞാൻ പാലുണ്ണി പറഞ്ഞിട്ട് വിളിക്കണേ. എന്റെ മാമൻ ആ പാലുണ്ണി പറഞ്ഞിട്ട് വിളിക്കണേ. ഗിരീഷേ, ഗിരീഷ. ഓ അണ്ണാ, പോട്ടെ പുറത്ത് നമ്മളെ ഒരു കൂട്ടുകാരന്റെ അനിയന്മാര് കിടന്ന് ഭയങ്കര ഷോ ആണ് നമ്മളെ അടുത്ത്. ഇന്നലെ ആണെങ്കിൽ അമ്മമാര് പിടി തള്ളൽ ഉന്തലൊക്കെ ആയി. നിങ്ങൾ ഒന്ന് വാണ, ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ട്, ഇല്ലെങ്കിൽ വില പോണ കേസമ്മ. എന്തോന്ന്? ഇന്നലെ ആണെങ്കിൽ നമ്മളൊരു അന്യൻ ചെറുക്കന്മാർ അമ്മമാരാണ് നമ്മളെ അവിടെ തള്ളയിൽ ഉന്തലൊക്കെ ആയി. അമ്മമാര് കിടന്ന് വാത്താളം വിട്ടുകൊണ്ടിരിക്കുന്നത് കോട്ടപ്പുറത്ത് ലൈബ്രറിയുടെ അടുത്തുള്ള വേമാര്. നിങ്ങളെ കൂടെ ഒന്ന് വാണ. ഞാൻ ഇവിടെ ഇല്ലടാ, ഞാൻ ഇവിടെ സിറ്റി നിക്കുന്നുണ്ട്. ഓട്ടം പോയിട്ട് ചേ, നിങ്ങൾ ആരെങ്കിലും സെറ്റ് ചെയ്താണ്? അപ്പൊ അകത്തുള്ള ഒരാളില്ലെങ്കിൽ ചോദിക്കാനാണ്. അവൻ ചോദിച്ചില്ലെങ്കിൽ എന്തിനാണ് അത്? അവിടെ സെറ്റ് ആയിട്ട് കാര്യമൊന്നുമില്ലടാ. അവിടെ നമ്മള് കോട്ടപ്പുറം ഏരിയയിൽ നമ്മുടെ പരിചയക്കാരില്ലടാ. അവിടെ ചുമ്മാ ഇരിക്കട്ടെ. ഹലോ, കോട്ടപ്പുറം കോട്ടപ്പുറം ഏരിയയിൽ നമ്മുടെ പരിചയക്കാരില്ലടാ. ഞാൻ ഇങ്ങോട്ടാണ്, വിഴിഞ്ഞ ഏരിയയിൽ. നിങ്ങക്ക് വരാൻ പറ്റൂലേ? ഞാൻ സിറ്റിയിൽ നിൽക്കണ്ട, ഞാൻ എങ്ങനെടാ വരുന്നത്? അല്ല, ഒരു ഒരു ചോദിക്കണോ? ചോദിക്കാൻ തന്നെയാണ്, വേറെ എന്തിനും അല്ല. കൊച്ചു വേമാരാണ്, 18 വയസ്സായ. നിങ്ങള് അവിടെ അവിടെ നിന്ന് അമ്മാരോട് ഷോ കാണിക്കാതെ അവിടെ നിന്ന് പോവാൻ നോക്കടാ. അവിടെ ഉള്ള പയ്യന്മാരാളുകൾ ശരിയല്ല. കാര്യം പോയി ചോദിക്കാൻ വേണ്ടിട്ട്. ആ, അത് തന്നെ, നിങ്ങൾ ചോദിക്കാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. ആ, അടി കൂടാനൊന്നും അല്ലണ്ണ, ചോദിക്കാൻ. ചോദിച്ചില്ലെങ്കിൽ നമ്മളെ ഒരു വില പോവണ്ണ. നമ്മളടുത്ത് ഫോണിൽ കൂടെ കിടന്ന് ഭയങ്കര വാത്താളം വിടുന്നതാണ്. അതല്ലേ നിങ്ങളടുത്ത് ഇങ്ങനെ കാണിച്ചത്? നിങ്ങൾ എന്ത് ചെയ്യണ? അത് തന്നെ പറഞ്ഞത്, നിങ്ങളിപ്പോ അമ്മമാരെ ഏരിയയിൽ പോയി അവിടെ പോയി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, പ്രശ്നം വലുതാകത്തല്ലേ ഉള്ളൂ. ആ, അപ്പൊ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ആ ഫോൺ നമ്പറെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കള, പ്രശ്നം തീർന്നില്ലേ? കേട്ടാ, അല്ലണ്ണ, നമ്മള് ഒരുമാതിരി ആയി പോവണ്ണ. നമ്മള് നിങ്ങൾ ഒരുമാതിരി ആയി പോണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ എവിടെ ഉള്ളവരാണ്? നമ്മളിവിടെ ആഴവളത്തുള്ള കോളം. നിങ്ങൾ ആഴവളത്തുള്ളല്ലേ? നിങ്ങൾ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്? എങ്ങനെയാണ് സംസാരമായി? ഡി ജെ പരിപാടിയാണ്, അടിമലത്തുറ വെച്ച് തുടങ്ങിയ പ്രശ്നമാണ്. ഉന്തലും തള്ളല് ഡി ജെ പരിപാടി അടിമലത്തുറ വെച്ചാ? ഓ, അവിടെ വെച്ച് നടന്ന പ്രശ്നമാണ് ഇത്. ഇന്നലെ രാത്രി ഇവിടെ നമ്മളിവിടെ കോവളവും അവര് കോട്ടപ്പുറവും. ആ, എന്നിട്ട് പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ല. അമ്മാര് കിടന്ന് ഭയങ്കര വാത്താളം വിടണ ഫോണിൽ കൂടെ. നിങ്ങളുടെ ഫോൺ നമ്പർ എങ്ങനെയാണ് അവർക്ക് കിട്ടിയത്? ഫോൺ നമ്പർ ഒക്കെ കിട്ടിയാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ളവരാണോ? നിങ്ങളുടെ സുഹൃത്തുക്കളാണോ അവര്? സുഹൃത്തുക്കളൊന്നും അല്ല, കണ്ടു പരിചയമുണ്ട്. നാട്ടുകാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ മുഖം കണ്ടു പരിചയമുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്പർ കിട്ടിയത്? പരിചയമുള്ളവരാകുമ്പോ അവിടെ ഉള്ള പയ്യന്മാരെ വിളിച്ച് സെറ്റ് ചെയ്തോ? നമ്പരും വീടും എല്ലാം അറിയാം ലൈബ്രറി അടുത്ത്. അവിടെ ഉള്ള പയ്യന്മാരെ നമ്പരൊക്കെ സെറ്റ് ചെയ്തന്ന്. അപ്പൊ നിങ്ങളാണോ വിളിച്ചത് അവരെ? ഓ അല്ലല്ല, സീന് തുടങ്ങണത് എന്തിനാ? ഇന്നലെ രാത്രിയത്തെ സീനാണ്, അതെന്തിനാണെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. അതെന്നടാ ചോദിക്കുന്നത്? അവരെ നമ്പർ നിങ്ങക്ക് എങ്ങനെടാ കിട്ടിയത്? ഇവിടെ ഉള്ള പയ്യന്മാരോട് തന്നെ. ആ ഏരിയയിലുള്ള അവന്റെ ഏരിയയിലുള്ള ഒരു പയ്യൻ സെറ്റ് ചെയ്തതാണ്. അവിടെ ഒരു ബോയ് നമ്മളെ കമ്പനിയാണ്. ആ, അവിടെ ഉള്ള ഒരു ബോയ് നിങ്ങളെ കമ്പനി. ഇപ്പൊ എന്തിനാ അവിടെ അടിമലത്തോറ വെച്ച് അടി നടന്ന? അടിയൊന്നും നടന്നില്ല, അങ്ങോട്ട് പോയില്ലാണ്. പക്ഷെ പോയി ചോദിക്കണോ, അതാണ് പറയണത്. അത് തന്നെ പറയുന്നത്, നിങ്ങൾ അവിടെ ആ മൊബൈല് അവര് വിളിക്കുന്ന നമ്പറോ അല്ലെ നിങ്ങൾ വിളിക്കുന്ന നമ്പർ അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചുകള്. ഒരു പ്രശ്നങ്ങളൊക്കെ പേടിച്ച് നിക്കും പോലെയാണ്. നിങ്ങള് വില പോണെന്ന് പറഞ്ഞ അപ്പൊ നിങ്ങള് നല്ല പരിചയക്കാരാ? പരിചയക്കാരൊന്നും അല്ല. എന്നാലും നമ്മള് നിങ്ങളിപ്പോ എവിടെയാണ് ചോദിക്കാൻ പോകാൻ പോണത്? എവിടെ? കോട്ടപ്പുറത്താ? ഓ, കോട്ടപ്പുറത്തിനകത്ത് പള്ളിയുടെ അടുത്ത്. ഡാടാ മിണ്ടാതിരിക്കുക, ആ ഏരിയ ഒന്നും ശരിയില്ല. നമ്മൾ ഇവിടെ ഉള്ള ആയുധണ്ട് അറിയാം. നിങ്ങളൊക്കെ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ പറ്റൂല അവിടെ. കേട്ടാ, അതുകൊണ്ട് വെറുതെയൊക്കെ നിങ്ങൾ പ്രശ്നത്തിന് പോയി തലയിട്ട് കൊടുക്കാതെ. അവിടെ ഒരു വഴിയേ ഉള്ളു, വണ്ടി പോകുന്ന ഒരു വഴിയേ ഉള്ളു. ആ, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നെ, ഞാനങ്ങനെ അടി ടീമൊന്നല്ല, അവന് വട്ടായി. അവൻ കിറുക്കനാണ് നിനക്ക് നമ്പർ തന്നെ, എന്റെ നമ്പർ. അത് തന്നെ പറഞ്ഞ, ഞാനങ്ങനെ പ്രശ്നത്തിനൊന്നും പോകുന്ന ഒരു വ്യക്തി ഒന്നല്ല. അവന്റെ അടുത്ത് ഞാൻ വിളിക്കാം, നീ ഫോൺ വയ്ക്ക്. നീ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കൂ. കേട്ടാ, നിങ്ങൾ വെറുതെ അവിടെ പോയി ചാടിക്കളയാതെ. കേട്ടാ, അതുകൊണ്ട് നിങ്ങളെ മാനമര്യാദയ്ക്ക് അവിടെ സംസാരം മാത്രമേ നടന്നിട്ടുള്ളെങ്കിൽ ആ സംസാരം വിട്ടുകളയാൻ നോക്ക്. പക്ഷെ ഇന്നലെ തലേദിവസം ഇടി ഇടി ആയണ നമ്മളെ കൂട്ടത്തുള്ളൊരു പയ്യൻ ഇടി കിട്ടിയാണ്. അമ്മായിട്ട് പയ്യന്മാരുണ്ടായിരുന്നു. അമ്മ നമ്മളെ കൂട്ടത്തുള്ള സമയം പറഞ്ഞു ഉന്തം തള്ളായെന്ന്, ഇപ്പൊ പറയുന്നു ഇടിയായെന്ന്. അതിൽ ഒരു നമ്മളെ പിടി തള്ളി മാത്രമേ ഉള്ളൂ, കൂടെ ഉള്ള ഒരു പയ്യനെ വളഞ്ഞിട്ട് ഇടിച്ചു കളഞ്ഞാണോ? ഓ, അതല്ലാണ് ഇപ്പൊ വിഷയം. അങ്ങനെയൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങള്
ആ ഏരിയയിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ചു വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം അത് അങ്ങനത്തെ ഒരു ഏരിയയാണ്. അള്ളാഹ് ശരി ശരി. ആ ശരി, വെക്കി.